ഇതെല്ലാം ഞാൻ സ്വാതിയെ കല്യാണം കഴിച്ച തീരെ ഒന്ന് പ്രശ്നമേ ഉള്ളൂ. അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. അവളുടെ കൂടെ ഇരിക്കുക, അത് അവൾക്ക് വലിയ ആശ്വാസമായിരിക്കും. ആ പിന്നെ ഇപ്പൊ ഒന്നും പറഞ്ഞ് കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. ശരി, എന്തിനാ സ്വാതി നീ വീണ്ടും വീണ്ടും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്? ഞങ്ങളുടെ കല്യാണം നടത്താന്ന് അജയുടെ അമ്മ സമ്മതിച്ചു ചേച്ചി. പക്ഷെ അജയുടെ ഏട്ടന്റെ കല്യാണം ആദ്യം നടക്കണമെന്ന് ചീത്ത പെരുന്നാണും കിടക്ക ഒഴിവാക്കാൻ അജയനെ നിർബന്ധിച്ചതുകൊണ്ടാണ്. പഠിക്കുന്ന കാര്യത്തിൽ മാത്രം നിനക്ക് ബുദ്ധിയുള്ളൂ, സ്വന്തം ജീവിതത്തിന്റെ കാര്യത്തിൽ നീ ഇങ്ങനൊരു മണ്ണിയായി പോയല്ലോ സ്വാതി. ഒരു കാര്യം നീ വ്യക്തമായി മനസ്സിലാക്കിക്കോ, അവൻ നിന്നെ രണ്ടാമതും ചതിക്കാനാ നോക്കിയത്. അജയുടെ അമ്മയെക്കുറിച്ച് നിനക്ക് എന്തറിയാം സ്വാതി? കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സ്ത്രീ അവര്. കാര്യം നേടാൻ ഏത് കുറുക്ക് വഴിയിലും പോവാൻ മടിയില്ലാത്തവരാ. നിനക്കറിയോ, ഈ ആഘോഷം നടത്താൻ നോക്കിയതിന് പിന്നിലും ആ സ്ത്രീയുടെ ബുദ്ധി തന്നെയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. മോളെ, നിന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞില അജയുടെ നിന്റെയും ഭാവി ഇരിക്കുന്നത്. ഈ കുഞ്ഞില്ലാതായാൽ അജയെ നിനക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ല, അത് മനസ്സിലാക്ക്. ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഒന്നും പറ്റിയില്ലല്ലോ. സമാധാനമായിട്ടിരിക്കുക. ഒരു ചതിയെ വീണ്ടും ഒരു ചതി കൊണ്ട് പരിഹരിക്കാമെന്ന് അവർ കരുതിയെങ്കിൽ തെറ്റിപ്പോയി അവർക്ക്. ഒന്നുകൂടി കാണുന്നുണ്ട് ഞാൻ അവരെ.
കോമ്പൗണ്ടിനകത്ത് കാലെടുത്ത് വെക്കാൻ നിനക്ക് ആരാ അനുവാദം തന്നത്? മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൈകടത്താൻ നിങ്ങൾക്കാരാ അനുവാദം തന്നു? എന്റെ അനിയത്തിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു എന്നാ ചോദിച്ചത്? എന്റെ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് പിച്ചും പേയും പുലമ്പുന്നു. നിന്നോട് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല, അതിനുള്ള നേരവും എനിക്കില്ല. അങ്ങനെ പറഞ്ഞൊഴിയാൻ നോക്കണ്ട, നിങ്ങളെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചിട്ടേ ഞാൻ പോകൂ. നിങ്ങൾ എന്താ വിചാരിച്ചത്? പണം ഉണ്ടെങ്കിൽ എന്തുവാകാമെന്നോ? ആരും അറിയാതെ എളുപ്പത്തിൽ കാര്യം നേടിക്കളയാമെന്നോ? നേടേണ്ട കാര്യങ്ങൾ ഈ രാജേശ്വരി നേടിയിരിക്കും, അതാരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. പണക്കൊഴുപ്പിന്റെ അഹങ്കാരമാണ് നിങ്ങൾക്ക്. മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത വർഗം. മതി, നിർത്തിക്കോ. അധികം ആളാവണ്ട, മര്യാദക്ക് ഇറങ്ങിപ്പോകുന്നതാ നിനക്ക് നല്ലത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ, ഇവിടെ നിന്ന് അടിച്ചിറക്കും ഞാൻ. അതിൽ നിന്ന് ശ്രമിച്ചു നോക്ക്, എന്റെ ദേഹത്താരെങ്കിലും തൊട്ടാ വിവരം അറിയും. ഓ, അപ്പോ ഭീഷണിയാണല്ലേ. കൊള്ളാം, എന്നെ ഭീഷണിപ്പെടുത്താനും മാത്രം നീ വളർന്നോ? ഭീഷണിയല്ല, എന്റെ അനിയത്തെയോ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയോ ആരെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിച്ചാ ഞാൻ മിണ്ടാതിരിക്കുമെന്ന് കരുതണ്ട. എന്തും ചെയ്യാൻ മടിക്കില്ല ഞാൻ. കൂടിപ്പോയാൽ എന്ത് സംഭവിക്കാനാ? ഈ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി അങ്ങ് പ്രശ്നം ഉണ്ടാക്കി കളയായിരിക്കും, അത്രയല്ലേ ഉള്ളൂ? നിന്നെ പോലെയുള്ള ഏഴാം കുലികൾ വിചാരിച്ച തകരുന്നതല്ല ഈ നാട്ടിൽ രാജേശ്വരിക്കും കുടുംബത്തിനുമുള്ള പേരും വിശ്വാസവും. അതുമാത്രമല്ല, നാണം കെടുന്നത് നീയും നിന്റെ അനിയത്തിയും തന്നെയായിരിക്കും. അതുകൊണ്ട് രാജേശ്വരിയെ പേടിപ്പിക്കാൻ ഈ ഉമ്മാക്കിയൊന്നും പോരാ. നീ പറഞ്ഞത് ശരിയാ, പണത്തിന്റെ അഹങ്കാരം തന്നെയാണെന്ന് കൂട്ടിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ വായിട്ടലച്ചതുകൊണ്ട് കാര്യമില്ലാന്ന് മനസ്സിലായില്ലേ? ഇറങ്ങിപ്പോടി. അയ്യോ, കാര്യങ്ങളെ അത്ര കുറച്ച് കാണല്ലേ മാഡം. അങ്ങനെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി പഞ്ചായത്ത് നടത്താനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. പക്ഷെ നിങ്ങളുടെ പൂത്ത പണത്തിന് വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത പലതും ഉണ്ട് ഈ നാട്ടില്, നിയമവും കോടതിയും മാധ്യമങ്ങളും ഒക്കെ. ഒരു പെണ്ണിനെ നിർബന്ധിച്ച് അബോഷന് വിധേയയാക്കാൻ നോക്കിയാൽ അതിന്റെ ശിക്ഷ എന്താണെന്ന് മാഡത്തിന് അറിയൂ? മാലാട്ടി വക്കീലന്മാരുണ്ടാവുമല്ലോ, ഒന്ന് ചോദിച്ചു നോക്ക്, അവര് പറഞ്ഞു തരും. ലോ പോയിന്റ്. അതുകൊണ്ട് ഇനി മേലിൽ ഞങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചേക്കരുത്, ശ്രമിച്ചാൽ നിങ്ങളെ മോനെ ഞാൻ കോടതി കയറ്റും, അഴിയെണ്ണിക്കും ഞാൻ. കൊള്ളാം, നിങ്ങളെ ഞാൻ വീണ്ടും സമ്മതിച്ചിരിക്കുന്നു. ഒരുത്തി വീട്ടിൽ കയറി വന്ന് വായിൽ തോന്നിയതൊക്കെ പറഞ്ഞിട്ട് പോയിട്ടും മിടുക്കനായി കേട്ടോണ്ട് നിന്നല്ലോ. പറയാവുന്നല്ലോ, അപ്പുറം നീ പറഞ്ഞല്ലോ, പിന്നെ ഇനി ഞാനെന്ത് പറയണ? കഷ്ടം, ഇങ്ങനെ ഒരു നട്ടലില്ലാത്തവനായി പോയല്ലോ നിങ്ങള്. മനുഷ്യനായ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളെങ്കിലും വേണം. ഉണ്ട് രാജേശ്വരി, നട്ടലും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക്. പക്ഷെ അതൊക്കെ തുറന്നു പറയാനാണെങ്കിൽ ഇവിടെ നിറങ്ങിപ്പോയ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കേണ്ടി വരും എനിക്ക്. വളരെ മോശമായി പോയി നീ ചെയ്തത്. നീ ഒരു സ്ത്രീയല്ലേ, എങ്ങനെ നിനക്ക് ഇത്ര ക്രൂരമായ ഒരു കാര്യം ചിന്തിക്കാൻ പറ്റി? മതി, ആ ഇറങ്ങിപ്പോയവള് നിങ്ങളുടെ ആരുമല്ല, പക്ഷേ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. അതെങ്കിലും ഓർക്കണം സംസാരിക്കുന്നതിന് മുമ്പ്.
ഓർമ്മയുണ്ട് രാജേശ്വരി, എല്ലാം ഓർമ്മയുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വന്തമായ അഭിപ്രായങ്ങളില്ലാത്തൊരു ഭർത്താവ് ഉദ്യോഗസ്ഥനായി ഞാൻ നിന്റെ കൂടെ ജീവിക്കുന്നത്. എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടണ്ട. ഒക്കെ വിധി പോലെ വരട്ടെ. വിധിയല്ല ഞാൻ വരുത്തി വെച്ചതാ ഇതെല്ലാം. എനിക്കറിയാം എന്ത് വന്നാലും ഞാൻ അനുഭവിച്ചോളാം. സീതേച്ച എന്നെ തള്ളിക്കളയതിരുന്നാ മതി. നിന്നെ തള്ളിക്കളഞ്ഞ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാ മോളെ ജീവിക്കേണ്ടത്? എന്ത് വന്നാലും ഞാനുണ്ട് നിനക്ക്. ഒരാളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു എന്നൊരു തെറ്റ് മാത്രമേ നീ ചെയ്തിട്ടുള്ളൂ. അതിന്റെ പേരിൽ നിന്റെ ജീവിതം നശിക്കാൻ പാടില്ല, അത് ഞാൻ സമ്മതിക്കില്ല. അജയന്റെ വീട്ടുകാരെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല ഞാൻ കരുതിയത്. ഇപ്പൊ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുവാ മോളെ. ഇനി അവരോട് വഴക്കിന് പോയതുകൊണ്ടോ കേസ് കൊടുത്തതുകൊണ്ടോ എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ ചേച്ചി. നിനക്ക് നഷ്ടപ്പെട്ടത് നീ ആഗ്രഹിച്ച സ്നേഹമാ, നീ അജയിൽ അർപ്പിച്ച വിശ്വാസമാ. എന്ത് വില കൊടുത്തും അത് ഞാൻ നിനക്ക് നേടിത്തരും. ഇങ്ങനെ മനസ്സ് തളരാതെ നീ എന്റെ കൂടെ ഒന്ന് നിന്നു തന്നാ മാത്രം മതി. എന്റെ നേരെ വിരല് ചൂണ്ടി സംസാരിക്കാൻ ഇന്ന് വരെ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. ഇന്ന് അതും സംഭവിച്ചു. ഒന്നുകിൽ അവൾക്ക് വട്ടായിരിക്കും മാഡം, അല്ലെങ്കിൽ അവളൊരു മരമണ്ടിയായിരിക്കും. അല്ലാതെ സാമാന്യ ബോധമുള്ള ഒരാള് മാഡത്തിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ധൈര്യം കാണിക്കുമോ? അവളുടെ അനിയത്തിയാ ഇവിടെ വിഷയം, അതാ അവൾക്ക് ഇത്രയും പൊള്ളിയത്. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അവൾക്കല്ല നോവേണ്ടത്, അവളുടെ അനിയത്തിക്കാണ് മുറിവേൽക്കേണ്ടത്. ആ വനിതാ സ്റ്റേഷനിലെ എസ് ഐ ഇപ്പോഴും ആ നിർമ്മല തന്നെയല്ലേ? അതെ മാഡം. നന്നായി. എന്നെ അഴിയെണ്ണിക്കൊന്നും പറഞ്ഞിട്ടാ അവൾ ഇന്ന് ഇവിടെ നിറങ്ങിപ്പോയത്. ആരാണ് അഴിയെണ്ണാൻ പോകുന്നതെന്ന് നമുക്ക് കാണാലോ. Oh.
നീയാണോടി സ്വാതി? നീ കോളേജിൽ പോകുന്നത് പഠിക്കാനോ അതോ മയക്കുമരുന്ന് കച്ചവടത്തിനോ? മാഡം, നിങ്ങൾക്ക് തെറ്റു പറ്റിയതാ, ഞാനങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞാ പോരല്ലോ. വ്യക്തമായ സൂചന കിട്ടിയതിന്റെ അടിസ്ഥാനത്തില്ല ഞങ്ങൾ വന്നത്. അയ്യോ, സത്യമായിട്ടല്ല മാഡം, ഞാൻ എത്രക്കാരിയല്ല. കിടന്നലയ്ക്കാതടി. നീ എത്രക്കാരിയാണെന്നുള്ളത് ഇപ്പൊ തീരുമാനമാക്കി തരാം ഞാൻ. മാഡം, എന്താടി ഇത്? എനിക്കറിയില്ല, എനിക്കറിയില്ല മാഡം. എനിക്കൊന്നും അറിഞ്ഞൂടാ മാഡം. ഇത് പിന്നെ എങ്ങനെയാടി ഇവിടെ വന്ന്? അറിഞ്ഞൂടാ മാഡം. നടക്കടി, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടി. വീട് ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. അറിയില്ലേ? അപ്പൊ നിന്റെ ബാഗിൽ നിന്ന് കിട്ടിയതോ? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല, എന്നെ കൊണ്ടുപോകരുത് പ്ലീസ്. നിന്നോട് വേണ്ടി പറഞ്ഞ പോണേ കൊണ്ടുപോലേ. എത്ര നാളായി പണി തുടങ്ങിയിട്ട്? ഇല്ല, എനിക്കൊന്നും അറിയില്ല, എന്നെ വിശ്വസിക്ക്. വീണ്ടും നീ നുണ പറയുന്നോടി? മയക്കുമരുന്ന് മാഫിയുമായി നിനക്കെങ്ങനെയാ ബന്ധം? വേറെ ആരൊക്കെയുണ്ടടി നിന്റെ കൂടെ? എനിക്കൊന്നും അറിയില്ല, എനിക്ക് ആരായിട്ടും ഒരു ബന്ധമില്ല. സത്യം ഞാൻ പറയുന്ന അപ്പൊ നീ പറയില്ലല്ലേടി. ചില്ലറക്കാരി അല്ലല്ലോടി നീ. തത്ത പറയുന്നത് പോലെ നിന്നെ കൊണ്ട് സത്യം പറയിക്കാൻ എനിക്കറിയാം. പറയുന്നത് വരെ നീ പുറലോകം കാണില്ല. കഷ്ടം.
ചെയ്ത കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ ചിലപ്പോ ഉപദ്രവിക്കേണ്ടി വരും. കുറ്റമോ? ഇങ്ങനെ തല്ലിച്ചതയ്ക്ക് മാത്രം എന്റെ അനിയത്തി എന്ത് കുറ്റമോ ചെയ്ത്? അപ്പോ കുടുംബത്തോടെ നാടാൻ കളിക്കാനുള്ള പുറപ്പാടാണ്. സത്യമായിട്ട് അവൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. ദൈവത്തെ ഓർത്ത് അവളെ വിട്ടയക്കണം. നിങ്ങൾ ഇന്ത്യ മഹാരാജ് തല്ലേ ജീവിക്കുന്നത്? ഇവിടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും കൈ കൊണ്ട് നടക്കുന്നതും കച്ചവടം ഒക്കെ വലിയ കുറ്റമാണെന്നറിയില്ലേ? തൊണ്ടി സഹിതമാണ് ഞങ്ങൾ പ്രതിയെ പൊക്കിയത്, അതും കൊക്കയിൽ. ഇല്ല ചേച്ചി, ഇല്ല. സത്യമായിട്ട് ഞാനിതൊന്നും അറിഞ്ഞതല്ല. അവളൊരിക്കലും അങ്ങനൊരു തെറ്റിൽ ചെന്ന് വീഴില്ല, എനിക്ക് ഉറപ്പാ. സത്യം ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് തെറ്റിദ്ധാരണ പറ്റിയതാ മാഡം? മതി, നിർത്ത്. നിയമം നടപ്പാവുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാ, അല്ലാതെ നിങ്ങളുടെ ഉറപ്പിലും വിശ്വാസത്തിലും ഒന്നുമല്ല. ഇവിടെ നിന്ന് അധികം സംസാരിച്ച് സീൻ ഉണ്ടാക്കാതെ വേഗം ഇറങ്ങി പോവാൻ നോക്ക്. ആണോ സുഖമില്ലേ? എന്താ സുഖം? കേക്കട്ടെ. നിന്നെ ഇവിടെ നിറക്കാൻ ദൈവം തമ്പുരാൻ പോലും വിചാരിച്ചാൽ നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ പറയുന്നിടത്ത് ഒപ്പിടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഇല്ല സ്വാതി, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല.